ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാറ്റിനും തൃപ്തിയുള്ളവരായിരിക്കുക. പ്രഭാഷകൻ 29:23 ഇപ്രകാരം പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. വീണ്ടും തോബിത്ത് 5:19 വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ. 2 തിമോത്തി 6:8 ഇപ്രകാരം പറയുന്നു, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ പിറുപിറുപ്പായിരുന്നു ഗൗരവമേറിയ അപരാധം. ദൈവം കഠിനമായി തന്നെ അതിനെ നേരിട്ടു. പോരായ്മകളുടെ നടുവിലും തൃപ്തിയോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ച് ഈശോ നമുക്ക് മാതൃകയായി മാറി. നമുക്കറിയാം, ഈശോ കാലിത്തൊഴുത്തിലാണ് പിറന്നത്. സത്രത്തിൽ പോലും അവസരം കിട്ടിയില്ല. എല്ലാവരോടും എല്ലായ്പ്പോഴും തൃപ്തിയിലായിരുന്നു. അതാണ് ഇതാ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ടു ജീവിച്ചു എന്ന് പറഞ്ഞത്. പോരായ്മയുള്ള ശിഷ്യന്മാരെ ഓർത്ത് ദൈവത്തിനെ വാഴ്ത്തി. കാറ്റിലും കോളിലും അകപ്പെട്ട വഞ്ചിയുടെ അമരത്ത് ഗാഢനിദ്രയിലായിരുന്നു ഈശോ. അവസാനം കടന്നു പോകുമ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സംതൃപ്തിയോടുകൂടിയാണ് ഈശോ വിടവാങ്ങുന്നത്. നാം ഓരോരുത്തരും എപ്പോഴും സംതൃപ്തിയുടെ ജീവിതം നയിക്കുന്നവരായി മാറുവാൻ പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.